പോക്കോടെ പോക്കോ സി സിക്സ്റ്റി വൺ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോൺ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ബഡ്ജറ്റ് മുന്നിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ സി സിക്സ്റ്റി വൺ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തില് പോക്കോ സി സിക്സ്റ്റി വണ്ണില് ആറ് പോയിന്റ് ഏഴ് ഒന്നിഞ്ചിന്റെ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം അപ്പോൾ ഫുൾ എച്ച് ഡി റെസല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എച്ച് ഡി റെസല്യൂഷനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ മിക്കവാറും ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ വന്നേക്കാം പിന്നെ എൽ സി ഡി പാനിലായിരിക്കും ഈ ഫോണിൽ വരിക ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസൈനൊന്നും വരാൻ ചാൻസ് ഇല്ല വാട്ടർ ഡ്രോപ്പ് നോച്ച ഡിസൈനുള്ള ആയിരിക്കും വരിക ഡിസ്പ്ലേയിൽ തൊണ്ണൂറ് ഏഴ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തായിരിക്കും ബഡ്ജറ്റ് സെഗ്മെന്റ് വരുന്ന ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയായിരിക്കും പിന്നെ നൂറ്റി ഇരുപത് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വന്നേക്കാം ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊരില്ലാ ഗ്ലാസ് സ്ത്രീയുടെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപയ്ക്കൊക്കെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ് പിന്നെ സൈഡ് മോണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും പ്രോസസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീവോ ജി തേർട്ടി സിക്സ് എന്ന പ്രോസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഏഴായിരം രൂപയ്ക്ക് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസർ ആണ് എന്ന് തന്നെ പറയാവുന്നതാണ് കുറച്ച് പഴയ പ്രോസസറാണ് എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ് ഫൈവ് ജി സപ്പോർട്ട് ഉണ്ടാവില്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടായിരിക്കും ഈ ഫോണിൽ വരിക പിന്നെ എൽ പി ഡി ഡിയർ ഫോർ എക്സിൻ്റെ റാമും ഇ എം എം സി ഫൈവ് പോയിൻറ്റ് വൺ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് വെർച്വൽ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻ്റർണൽ മെമ്മറി ഒന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആറ് ജി ബി റാം വരെയൊക്കെ എക്സ്ട്രാ നമുക്ക് ലഭിച്ചേക്കാം പിന്നെ സിംഗിൾ സ്പീക്കറായിരിക്കും ഈ ഫോണിൽ വരിക ത്രീ പോയിന്റ് ഫൈവ് ഒ മോഡിയജക്ക് ഈ ഫോണിൽ വന്നേക്കാം ആൻഡ്രോയിഡ് തേർട്ടീൻ ബേസായിട്ടുള്ള ഗോഡിഷൻ സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നതായിരിക്കും ക്യാമറയുടെ ആരും പറയണമെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നീട് ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം എട്ട് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും പിന്നെ രണ്ടാമത് ഒരു എ ലെൻസും വന്നേക്കാം ഫ്രണ്ടിൽ അഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എസ്സിൻ്റെ ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല പത്ത് വാട്ടിന്റെ ചാർജിങ് സ്പീഡുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല ഒരു ടൈപ്പ് സി ചാർജ് ബോർഡുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക അപ്പം തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പോക്കോടെ ഫോണാണ് പോക്കോ ഇപ്പം പൊതുവേ ഫോണിൽ റീബ്രാൻഡ് ചെയ്തിട്ടാണ് ഇറക്കാറ് ഈ ഒരു ഫോണും ഒരു റീബ്രാൻഡ് വെർഷൻ ആയിരിക്കും ഇപ്പം അടുത്ത് റെഡ്മി എ ത്രീ എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റില് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോക്കോ സി സിക്സ്റ്റി വൺ എന്നുള്ള സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പോക്കോയുടെ സി സീരീസിൽ വരുന്ന പഴയ ഫോണുകളും ഇതുപോലെ റീബ്രാൻഡ് വെർഷൻസ് ആയിരുന്നു എ സീരീസിൻ്റെ റീബ്രാൻഡ് വെർഷൻസ് ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി എയ്റ്റ് ത്രീ എന്നുള്ള സ്മാർട്ട് ഫോൺ ഏഴായിരത്തി മുന്നൂറ് രൂപ പ്രൈസെഞ്ചിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പൊതുവേ പോക്കോയുടെ ഫോണുകൾക്ക് വില കുറച്ചും കൂടി ഒന്ന് കുറയാറുണ്ട് അപ്പോൾ പോക്കോ സി സിക്സ്റ്റി വൺ എന്നുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഏഴായിരം രൂപ പ്രൈസിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ചിലപ്പം അതിലും വില കുറഞ്ഞേക്കാം എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എന്തായാലും പോക്കോടെ പോക്കോ സി സിക്സ്റ്റി വൺ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക